നമസ്കാരം. നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും? രണ്ട് നില വീട്, ഇത്ര സ്ക്വയർ ഫീറ്റ്, കാർ പാർക്കിംഗ്, അതും രണ്ട് കാർ പാർക്കിംഗ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, വലിയൊരു പൂന്തോട്ടം, നല്ല മുറ്റം എന്ന് വേണ്ട, ഇല്ല സിനിമയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലും ആദ്യം ഓടിയെത്തും. ഇതെല്ലാം നമുക്കും വേണം, അങ്ങനൊരു വീടായിരിക്കും നമ്മളും പണിയാൻ പോകുന്നതെന്ന്. പക്ഷേ നമ്മുടെ പോക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഓരോന്നും കട്ട് ചെയ്ത് വരും, പിന്നെ രണ്ട് പോർച്ച് അങ്ങനെ അത് ഒന്നാക്കും, പിന്നെ നീ സ്വിമ്മിംഗ് പൂള് അങ്ങനെ അത് വെട്ടും, അങ്ങനെ അവസാനം നമ്മൾ ചുരുക്കി 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 ഒരു സാധാ നല്ലൊരു വീട് നമ്മളങ്ങ് പണിഞ്ഞു തീർക്കും. എന്നിട്ടൊരു 10-20 കൊല്ലം നമ്മൾ ലോണുമായിട്ട് ഓടി നടക്കുകയും ചെയ്യും. ഇതാണ് നമ്മളുടെ ശരാശരി ഒരു നമ്മളുടെ ഒരു വീടിൻ്റെ കാഴ്ചപ്പാടും അതിൻ്റെ പൂർത്തീകരണവും വരുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതും പരിചയപ്പെടുന്നതും ഒരു മൾട്ടിപ്പർപ്പസ് റൂമാണ്. അതായത് ഇതൊരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ റൂമുമാണ്, എന്നാൽ ഇതൊരു ഗസ്റ്റ് റൂമുമാണ്. ശരിക്കും നമ്മൾ ഈ കണ്ടത് വലിയ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമല്ല, പക്ഷെ അത് ചെയ്തെടുത്തിരിക്കുന്ന രീതിയും അതിൻ്റെ ഡിസൈനിങ്ങും എല്ലാമാണ് ഇതിനെ ഭയങ്കര പ്രത്യേകതയും യുണീക്കുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊരു ഹോം തിയേറ്റർ പർപ്പസിലായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ പക്ക ഒരു ഹോം തിയേറ്റർ റൂമാണ്. എന്നാൽ നമ്മളൊരു ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ബെഡ്റൂമിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഇതിനകത്തുണ്ട് താനും. നമ്മൾ ഈ കാണുന്നത് ഒരു പക്ക ഹോം തിയേറ്റർ റൂമാണ്, പക്ഷേ ഇതെങ്ങനെ ഗസ്റ്റ് റൂമായിട്ട് കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാണുന്ന സീറ്റിംഗ് ഏരിയയുടെ താഴ്ഭാഗത്ത് ഒരു ലോങ് ഡ്രോയർ ഉണ്ട്. ഈ ഡ്രോയർ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീറ്റിംഗ് ഏരിയയെ ഒരു കിങ് സൈസ് ബെഡായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വാർഡ്രോബും അതിൽ തന്നെ ഒരു മിനി ഫ്രിഡ്ജും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നത് ഒരു ടിവി മൗണ്ട് വാളായിട്ടേ നമുക്ക് തോന്നുള്ളൂ, പക്ഷേ ഇത് ആക്ച്വലി ഫുള്ള് സ്റ്റോറേജ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇതൊരു ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അത്യാവശ്യ അക്സസറീസ്, വാച്ച്, മൊബൈല്, മൊബൈൽ ചാർജേഴ്സ്, പിന്നെ അങ്ങനെയുള്ള നമ്മുടെ അക്സസറീസ് മുഴുവൻ ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ ഈ സീറ്റിംഗ് ഏരിയയുടെ രണ്ട് സൈഡിലും വളരെ ലെങ്തി സൈഡ് ടേബിൾസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ടി വി കാണാൻ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പിള്ളേർ സെറ്റ് കൂടുതലുണ്ട്, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ സൈഡ് ടേബിളിൽ ആക്ച്വലി രണ്ട് കുഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ഏരിയ ആയിട്ടും ഇത് മാറും. പലപ്പോഴും നമ്മൾ വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിൽ കിടന്നോട്ടെ,
നമ്മൾ അധികം കോംപ്രമൈസിനൊന്നും പോകാതെ നമ്മുടെ ആർക്കിടെക്റ്റ് ആരാണോ നമ്മുടെ ഇന്റീരിയർ ഡിസൈനർ ആരാണോ അവരോട് വ്യക്തമായിട്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക ഇത്തരത്തിലുള്ള മൾട്ടി പർപ്പസ് റൂമുകൾ നമ്മൾക്കും ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ കാഴ്ചകളെല്ലാം നമ്മളുടെ സ്ക്വയർ ഫീറ്റിനനുസരിച്ച് എങ്ങനെ പുതിയ ഡിസൈൻസ് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു റെഫറൻസ് മാത്രമാണ് നിങ്ങൾക്കും പുതിയ പുതിയ ഐഡിയകൾ ഉണ്ടാകാം ഇത് ഇതിൽ നിന്നും നിങ്ങൾക്കും പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകാം എല്ലാം നമ്മളുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ സഹായകരമാകട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം അതുപോലെ ഒരു ലൈക്കും കൊടുത്തേക്കണം അതുപോലെ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് ഓണാക്കിയാൽ പുതിയ പുതിയ ക്ലിപ്പുകൾ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ശരി.